വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡെലിവറി ഷീറ്റ്സ് ഡി കെ വ്ളോഗ്. നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മലയാളത്തിൽ എങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാമെന്നുള്ളതാണ്. അത് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടെ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കും കൂടെ അമർത്തുക. എന്നാലേ ഉള്ള എൻ്റെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ വാട്സപ്പിൽ മലയാളം ടെക്സ്റ്റ് അയക്കാനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. മംഗ്ലീഷ് കീബോർഡ് എന്നാണ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാൻ നിർത്തി ഇങ്ങനെ ഒരു ഹോം സ്ക്രീനാണ് നമുക്ക് കിട്ടുന്നത്. തീംസ് റിമൂവ് ആഡ്സ് വോയിസ് ടൈപ്പിംഗ്, നമുക്ക് ഫസ്റ്റ് തന്നെ വോയിസ് ടൈപ്പിംഗ് ഇനേബിൾ ചെയ്തേക്കാം. ഓക്കെ, നമ്മൾ വോയിസ് ടൈപ്പിംഗ് ഇനേബിൾ ചെയ്തിട്ടുണ്ട്. നമുക്കിനി സെറ്റിങ്സിലോട്ട് പോവാം. സെറ്റിങ്സ് എടുക്കാൻ നേരത്ത് തീംസാണ് ഫസ്റ്റ് കാണുന്നത്. നമുക്ക് തീംസ് ചെക്ക് ചെയ്യാം. ഡാർക്ക് തീം, ബ്ലാക്ക് തീം, അതായത് നമുക്ക് ഇഷ്ടമുള്ള കളറിലെ തീം നമുക്ക് കീബോർഡിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ആപ്ലിക്കേഷനിലെ പ്രധാനപ്പെട്ട ഫീച്ചറാണ് നമ്മുടെ ഇൻസ്റ്റാൻസ് സ്ട്രൈക്കേഴ്സ്. ഇൻസ്റ്റാൻസ് സ്ട്രൈക്കേഴ്സ് നമുക്ക് ഇനേബിൾ ചെയ്യാം. ഇൻസ്റ്റാൻസ് സ്ട്രൈക്കേഴ്സ് എന്താണെന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്, സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിടെ ആപ്ലിക്കേഷൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. മലയാളത്തിൽ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാൻ പോവുകയാണ്. നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലും മലയാളത്തിലാക്കാൻ പറ്റും. നമ്മുടെ കീബോർഡിൻ്റെ ഏറ്റവും താഴത്തായ ഒരു മാ കാണാൻ സാധിക്കും. നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് അത് ആ മാ ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ കീബോർഡിൽ തന്നെ നമ്മുടെ മലയാളത്തിൻ്റെ മലയാളം നമുക്ക് കിട്ടുന്നതാണ്. നമ്മളിപ്പോൾ ഏത് വലിയ വേർഡ്സ് ടൈപ്പ് ചെയ്താലും നമുക്കത് ഉടനെ തന്നെ ഓട്ടോമാറ്റിക്കലി മലയാളത്തിലോട്ട് ജനറേറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. നമ്മൾ പല ആപ്ലിക്കേഷൻസും ഉണ്ട് കീബോർഡ്, മലയാളം കീബോർഡെന്നും പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ നേരത്ത് പല വേർഡ്സും നമുക്ക് മലയാളത്തിലായിട്ട് കിട്ടാൻ സാധിക്കുകയില്ല. പിന്നെ നമുക്ക് വോയിസ് ടൈപ്പിംഗ് നമുക്ക് നോക്കാം. വോയിസ് ടൈപ്പിംഗിൽ നമുക്ക് ഇപ്പോൾ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ മലയാളത്തിൽ എന്താണേലും നമുക്ക് മലയാളത്തിൽ ഏത് വേർഡ്സ് ആണെങ്കിലും ടൈപ്പ് ചെയ്താൽ മതി. നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലും ഉടനെ തന്നെ അത് ജനറേറ്റ് ആയിട്ട് തരുന്നതാണ്. പിന്നെ ഈ ആപ്ലിക്കേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻസ്റ്റാൻസ് സ്ട്രൈക്കേഴ്സ്. നമ്മളിപ്പോൾ എന്ത് ടൈപ്പ് ചെയ്താലും അത് നമുക്ക് സ്ട്രൈക്കറായിട്ട് സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ മലയാളം മാത്രമല്ല, നമുക്ക് ഇംഗ്ലീഷും സ്ട്രൈക്കറായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് അയക്കാൻ പറ്റുന്നതാണ്. നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലും അത് ഇതിൻ്റെ അകത്ത് തന്നെ സ്ട്രൈക്കറായിട്ട് അയക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ മലയാളം മാറ്റി ഇംഗ്ലീഷ് ആക്കണമെന്നുണ്ടെങ്കിൽ ആ മാ ഡിസേബിൾ ചെയ്താലേ ഉള്ളൂ നമുക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് അയക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ മലയാളം തന്നെ വരുന്നതാണ്. പിന്നെ നമ്മുടെ ഈ ആപ്ലിക്കേഷന് വേറൊരു ഫീച്ചറുള്ളതാണ്, നമ്മുടെ ഫിലിം ആക്ടേഴ്സ് ട്രോൾ സ്ട്രൈക്കേഴ്സ് ഉണ്ട്. അത് കീബോർഡിൻ്റെ മുകളിലായ ഒരു സ്ക്വയറിലെ സ്ട്രൈക്കർ ചിഹ്നമുണ്ട്, അത് നിൽക്കാൻ നേരത്ത് നമുക്ക് ട്രോൾ സ്ട്രൈക്കേഴ്സ് ഫുള്ള് കിട്ടുന്നതാണ്. നമുക്ക് ചാറ്റിൽ ആവശ്യമായ എല്ലാ സ്ട്രൈക്കേഴ്സും നമുക്ക് ഇതിലുണ്ടാകുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ആപ്ലിക്കേഷൻ ഇത്രയാണ് ഓപ്ഷൻസ് ഉള്ളത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴ്ത്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡെലീഷ്.